സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പൂർവ്വപിതാവായ യാക്കോബിന്റെ സുപ്രധാനമായ ഒരു യാത്രാനുഭവം വിവരിക്കുകയാണ് ഇന്ന് ഉൽപ്പത്തി 28. അതിന് തൊട്ടു മുൻപ് പിതാവായ സഹാക്കിൻ്റെയും അനുഗ്രഹം യാക്കോബ് സൂത്രത്തിൽ കരസ്ഥമാക്കി. ആ കാരണം കൊണ്ട് തന്നെ സഹോദരനായ ഏസാവിൻ്റെ കുടിപ്പകയും. അങ്ങനെ തൻ്റെ പകൽ വെളിച്ചങ്ങളിൽ ഇരുൾ കയറുന്ന ഒരു ജീവിതഘട്ടത്തിലാണ് യാക്കോബ് ഒരു കരപറ്റാൻ തൻ്റെ മാതൃഭവനത്തിലേക്ക് അയക്കപ്പെടുന്നത്. ആ വഴിയിൽ അവൻ തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തെ കണ്ടുമുട്ടുന്നു. യാക്കോബിനുണ്ടായ പ്രശസ്തമായ ആ ദർശനം അവനായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഒരു കോവണി പടിക്കെട്ട്, അതിൽ നിന്ന് ദൈവദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നുണ്ട്. സ്വർഗത്തെ തൊടാൻ മനുഷ്യർ ഇതിനു മുൻപും പടിക്കെട്ടുകൾ കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്, 11:1-9. പക്ഷേ അത് മനുഷ്യർ ചിതറിപ്പോകാനിടയാക്കി. ഇവിടെ ഇതാ ദൈവം തന്നെ താഴ്ത്തിയിറക്കി വച്ചിരിക്കുന്ന ഒരു പടിക്കെട്ടാണ്. അത് ഞാൻ ഈ മണ്ണിൽ തളർന്ന് ചാഞ്ഞുറങ്ങുന്നിടത്ത് നിന്ന് സ്വർഗത്തിലേക്ക് ഉയർന്നു കയറുകയും ചെയ്യുന്നു. അതിൻ്റെ ഉയരത്തിൽ നിന്ന് നാഥൻ പറഞ്ഞു, ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. യാക്കോബ് ഒരു പുതിയ ജീവിതപാതയിലാണെന്ന് മറക്കരുത്. ആ വഴിയിൽ ദൈവം അവൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. അവൻ തൻ്റെ തലയുടെ പിൻഭാഗം സുരക്ഷിതമാക്കാൻ വേണ്ടി ഒരു കല്ലിൽ തലചായ്ച്ച് ഉറങ്ങുകയായിരുന്നു. ദൈവം തൻ്റെ പിതാക്കന്മാരുമായി ചെയ്ത ഉടമ്പടി യാക്കോബുമായി ഉറപ്പിക്കുമ്പോൾ യാക്കോബ് പറഞ്ഞു, ഈ സ്ഥലം അത്യാശ്ചര്യകരമായിരിക്കുന്നു. ദൈവികമായൊരു ഭയം അവന് പിടികൂടി. അവൻ ആ കല്ല് നിവർത്തി നാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇവിടം ദൈവഭവനമാണ്, സ്വർഗത്തിൻ്റെ വാതിൽ. ബെഥേൽ അവൻ അതിന് പേരിട്ടു. പിൽക്കാലത്ത് യാക്കോബ് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമല്ലോ. അവൻ്റെ സന്തതിയായ ജനതയും ആ പേരിൽ തന്നെ അറിയപ്പെടും. അതിനാൽ യാക്കോബിൻ്റെ ഈ യാത്രാനുഭവം ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവത്തിൻ്റെ മുന്നോടി കൂടിയാണ്. കാലഗതിയിൽ ഇസ്രായേൽ നടത്തുന്ന യാത്രകൾ, അവരുടെ ചരിത്രവീഥികൾ, അവിടെ അവർ ദൈവത്തിൻ്റെ സ്പർശം അടയാളപ്പെടുത്തുകയാണ്. യാക്കോബ് ഒരു കല്ല് നാട്ടിയതുപോലെ അവരുടെ ചരിത്രം തലകീഴായി മറിഞ്ഞിട്ടുണ്ട്. അവരുടെ ദേവാലയം തകർക്കപ്പെട്ടിട്ടുമുണ്ട്. ദൈവത്തെ കുടിയിരുത്തിയെന്ന് അവർ കരുതിയിട്ടുള്ള ആ ദേവാലയം, പക്ഷെ ദൈവാരാധന തടസ്സപ്പെട്ടിട്ടില്ല. ഈശോ സമരിയാക്കാരിയോട് പറഞ്ഞതുപോലെ യോഹന്നാൻ 4, ആത്മാവിലും സത്യത്തിലും എല്ലാവരും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. യഥാർത്ഥ ദൈവഭവനം ബെഥേൽ നമ്മൾ ഓരോരുത്തരും തന്നെയാകുന്നു. 1 കൊരിന്ത്യർ 3:16-6-19. നമ്മിൽ നിന്ന് സ്വർഗത്തിലേക്ക് നീളുന്ന ഒരു പടിക്കെട്ടുണ്ട്. ആ പടിക്കെട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മെ തൊടുന്നതുമാണ്. അത് യാക്കോബ് കണ്ടതുപോലെ സ്വർഗത്തിൻ്റെ വാതിലാണ്. വാതിൽ പലപ്പോഴും അകത്തേക്ക് കടത്തിവിടാതിരിക്കുക എന്നൊരു ധർമ്മം കൂടി പാലിക്കാറുണ്ട്. നമ്മുടെ ശരീരം സ്വർഗവാതായനമാണെങ്കിൽ അതിന് രക്ഷയിലേക്ക് നയിക്കാനും രക്ഷയെ തടസ്സപ്പെടുത്താനും സാധിക്കും. തെർത്തുല്യൻ പറഞ്ഞതുപോലെ, ശരീരം രക്ഷയുടെ വിജാഗിരിയാണ്. ഫ്ലഷ് ഇസ് ദ ഹിഞ്ച് ഓഫ് സൽവേഷൻ. ഇന്ന് സുവിശേഷത്തിൽ രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്ന ഭാഗമുണ്ട്, 9:18. അവിടെ നാഥൻ അവളോട് പറയുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്നാണ്. ശരീരം സുഖപ്പെടുത്തുന്നതിനെ രക്ഷ, സോസോ എന്ന വാക്കുമായി ബന്ധിപ്പിക്കുന്ന സുവിശേഷത്തിലെ ഒരേ ഒരു വാക്യം ഇത് മാത്രമേയുള്ളൂ. നാടോടികളായി ജീവിച്ച പൂർവികരെ ദൈവം ഒരിടത്ത് ഉറപ്പിക്കുകയും ദൈവം അവരോടൊത്ത് നിലയുറപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു അടയാളമാണ് യാക്കോബിൻ്റെ ബെഥേൽ അനുഭവം. ദൈവത്തെ ഒരിടത്ത് പിടിച്ചിരുത്തി കുടിയിരുത്തി കളയാം എന്നല്ല ഇതിൻ്റെ അർത്ഥം. ദൈവം നമ്മുടെ അലച്ചിലുകൾ അവസാനിപ്പിച്ച് നമ്മെ വീണ്ടെടുത്ത് നമ്മോടൊപ്പം നിത്യമായി പാർക്കുമെന്നാണ്. ഇസ്രായേലിൻ്റെ ചരിത്രഗതിയും ആരാധനാമാർഗവും അങ്ങനെ ഇവിടെ ഇടകലരുന്നു. യഥാർത്ഥ ആരാധന എന്തെന്ന് അത് നമ്മെ പഠിപ്പിക്കുകയാണ്. മാറുന്ന കാലഗതിയിലും യഥാർത്ഥ ദൈവാരാധന കൈവിടാതിരിക്കാൻ അത് നിഷ്കർഷിക്കുകയും ചെയ്യുന്നു. കാലം മാറിയാലും കോലം മാറിയാലും മാറാത്ത ദൈവം നമ്മോടുകൂടെ എന്നും ഉണ്ടായിരിക്കും. ഈ ആരാധനയുടെ കാതൽ ആചാരബലിയിലല്ല, കരുണയാണ്. ഹോസ്യ 6:6. ഈശോ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഈ ഭാഗം നാം കഴിഞ്ഞ ദിവസങ്ങളിലും ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് 9:18-26 ഭാഗങ്ങളിൽ ഈശോ 2 സ്ത്രീകളെയാണ് സുഖപ്പെടുത്തുന്നത്. ഒരാളെ ദീർഘനാളത്തെ രക്തസ്രാവത്തിൽ നിന്നും, മറ്റൊരാളെ മരണത്തിൽ നിന്നും. രക്തസ്രാവവും മൃതശരീരവും ആചാരപരമായ അശുദ്ധി ഉളവാക്കുന്ന ഒന്നാണ് യഹൂദമതത്തിൽ. ഈശോ ഈ ആചാര നിബന്ധനകളെ മറികടന്നുകൊണ്ട് അവരെ മോചിപ്പിക്കുകയാണ്. അത് അവിടുത്തെ കരുണയുടെ തന്നെ പ്രകടനമാണ്. ആ ബാലികയുടെ മരണത്തെ നാഥനെന്ന് വിശേഷിപ്പിക്കുന്നത് പോലും ഉറക്കമെന്നാണ്, കൊയ്മേസിസ്. ഇന്ന് യാക്കോബ് ഉറങ്ങിയപ്പോൾ ദൈവം തൻ്റെ അചഞ്ചലമായ സ്നേഹത്തെ അവന് വെളിവാക്കി. ഉറക്കം ആത്മീയ മന്ദത, സ്പിരിച്വൽ ഇനേർഷ്യയുടെ സൂചന കൂടിയാണ്.
ഇന്ന് സങ്കീർത്തനം 91 നാം ഇങ്ങനെ ഒരു വിപത്തിനെ കണ്ടെത്തും, നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശം. വിശുദ്ധ ജോൺ കാസിയൻ പറയും, ഇത് ആധ്യാത്മിക സാഹിത്യത്തിൽ അച്ഛേദ്യ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മന്ദാവസ്ഥയാണെന്ന്. കാരണമറിയാത്ത ഒരു വിഷാദാവസ്ഥ, അത് ആത്മീയ ജീവിതത്തിൽ സർവ്വസാധാരണമാണത്രേ. നട്ടുച്ചയ്ക്ക് പോലും അവിടെ ഇരുട്ട് കയറും. കർത്താവിൻ്റെ കുരിശുമരണ സമയത്ത് ഇങ്ങനെ നട്ടുച്ചയ്ക്ക് ലോകം ഇരുട്ടിലായിട്ടുണ്ട് എന്ന് ഹിപ്പോളിറ്റസ് എന്ന സഭാപിതാവ് നിരീക്ഷിക്കുന്നുണ്ട്. മർക്കോസ് 15:33. പ്രത്യേകിച്ച് നാഥൻ അപരിഹാസവാക്ക് കേട്ട മാത്രയിൽ, എല്ലാവരെയും രക്ഷിച്ചവനാണ്, ഇനി നീ സ്വയം രക്ഷിക്കുക എന്ന്. മർക്കോസ് 15:31-32. നമ്മുടെ ജീവിത വിഷാദങ്ങളിൽ, നട്ടുച്ച നേരത്തെ കൂരിരുട്ടുകളിൽ നാം തനിച്ചല്ല. നാഥൻ പറയുന്നു, ഞാൻ എന്നും നിന്നോടുകൂടെയുണ്ട്. ഇന്നലെ നാം എസക്കിയേലിൻ്റെ വിളിയെ ധ്യാനിക്കുകയായിരുന്നല്ലോ. ഇന്ന് നമുക്ക് ജെറമിയായുടെയും യെശയ്യായുടെയും വിളിയെ ഇവിടെ ചേർത്ത് വായിക്കാം. യാക്കോബ് ദൈവദർശനം കണ്ട ആ സ്ഥലത്തിൻ്റെ ആദ്യ നാമം ലൂസ് എന്നായിരുന്നു. അതിൻ്റെ അർത്ഥം ബദാം മരമെന്നാണ്. ജെറമിയായുടെ വിളിക്ക് ശേഷം 1:11 ദൈവം ജെറമിയായോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് കാണുന്നു? ജെറമിയ പറയും, ഞാനൊരു ബദാം മരം കാണുന്നു. ദൈവം പറഞ്ഞു, നീ ശരിയായി തന്നെ കണ്ടു, ഇതുപോലെ എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ശ്രദ്ധാലുവാണ്. ബദാം മരം, സഖേത്, പാർത്തിരിക്കുക, സൊഖേത് എന്നീ പദങ്ങൾ കൊണ്ടുള്ള ഒരു കളിയാണത്. ബദാം മരം ഇല തളിർക്കുന്നതിന് മുൻപ് തന്നെ പുഷ്പിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ചടുലമാണ് ദൈവവചനം, അത് നിറവേറാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്നു. ഈ വചനമാണ് ദൈവം ജെറമിയായിൽ നിക്ഷേപിച്ചത്. ജെറമിയ പിന്നീട് പറയുന്നുണ്ട്, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ ഭക്ഷിച്ചുവെന്ന്, അവ എനിക്ക് ആനന്ദവും മാധുര്യവുമായി. 15:16. യാക്കോബ് കണ്ടതുപോലെ സ്വർഗവും അവിടെ ഉപവിഷ്ടനായ ദൈവത്തെയും മാലാഖവൃന്ദങ്ങളെയും കണ്ടിരുന്നു യെശയ്യാ തനിക്ക് വിളി ലഭിച്ച സന്ദർഭത്തിൽ. 6. അവിടെ യെശയ്യാ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ് തൻ്റെ പാപാവസ്ഥയും ദൈവത്തിൻ്റെ പരമപരിശുദ്ധിയും. കാദോഷ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തിൽ ദൈവത്തെ ആവർത്തിച്ച് വിളിക്കുന്ന പേരാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധിയെ കുറിക്കുന്ന ഈ പദം കാദോഷ് എന്നാൽ ഉൽപ്പത്തി 28 പക്ഷേ അവിടെ ആശ്ചര്യവും വാക്കുമുട്ടലും യാക്കോബ് അനുഭവിക്കുന്നുണ്ട്. പ്രശസ്ത ചിന്തകനായ റുഡോൾഫ് ഓട്ടോ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ്റെ പ്രാചീനമായ കരട് രൂപത്തിലുള്ള ദൈവിക ബോധം, ന്യൂമിനസ് എക്സ്പീരിയൻസ്, ഈ ആശ്ചര്യം, ത്രമെന്തും, പിന്നെ വാക്കുമുട്ടൽ, ഫാഷനാൻസ് എന്നിവയിൽ അടയാളപ്പെടുന്നുവെന്ന്. അതാണ് ഈ രഹസ്യം, മിസ്തീരിയം എന്നും അടിസ്ഥാനമായ ദൈവിക ബോധം. തനിക്ക് അഗ്രാഹ്യമായ ഒരു അനുഭവമാണത്. എന്നാൽ നമ്മുടെ നാഥൻ ഇങ്ങനെ അമൂർത്തമായ ഒരു അനുഭവം മാത്രമല്ല, അവൻ മാംസമണിഞ്ഞുകൊണ്ട് എൻ്റെ മാംസത്തെ തൊടുന്നു, ശുദ്ധാശുദ്ധങ്ങൾ മാനിക്കാതെ. അവനിന്ന് പകച്ചു നിൽക്കുന്ന, വാക്കുമുട്ടി നിൽക്കുന്ന ആ രക്തസ്രാവക്കാരിയോട് പറയുകയും ചെയ്യുന്നു, തർസേയോ, ഭയപ്പെടേണ്ട. ഇന്ന് കേരളം മുഴുവൻ സംസാരിക്കുന്നത് ഒറ്റ ഡോസിന് 18 crore വില വരുന്ന ആ മരുന്നിനെ കുറിച്ചാണ്, സോൾഗെൻസ്മ എന്ന മരുന്ന്. 2 മുൻപ് മുംബൈയിലെ ഒരു കുട്ടിക്കും ഇന്ന് മാട്ടൂരിലെ ആ കുരുന്നിനു വേണ്ടിയും. വളരെ അപൂർവമായ ഒരു രോഗമായതിനാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മരുന്നിൻ്റെ ഡോസ് അതനുസരിച്ച് കുറവാണ്. അതിനാൽ ഗവേഷണം തുടങ്ങി ആ മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ വന്നിട്ടുള്ള 2 crore ചിലവ് ഓരോ ഡോസിലും പ്രതിഫലിക്കും. മാത്രമല്ല, ആ മരുന്ന് ആ രോഗകാരണമായ ജനിതക തകരാറിനെ തിരഞ്ഞുപിടിച്ച് തിരുത്തുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ആ മരുന്നിന് ഇത്രയും വില. എന്നാൽ അതിലുമേറെ വിലയേറിയതാണ് എത്ര ലക്ഷം മനുഷ്യർ ഈ ഒരു ജീവന് വേണ്ടി ഒരുമിച്ച് ഇറങ്ങി വരുന്നു എന്ന സുന്ദരമായ കാഴ്ച. കണ്ണു തള്ളിപ്പോകുന്ന മരുന്നിൻ്റെ വിലയിൽ ആരും ആ ജീവൻ്റെ വിലയുടെ നേരെ കണ്ണടക്കുന്നില്ല. ഇന്ന് 91 ഇതുപോലെ നാം കാണുന്നു. ഇടവും ബലവും 1000s 10000s വീണാലും നാം വീഴാതെ കാക്കുന്ന ദൈവത്തെ, കോടാനുകോടി വിലയുള്ള അവൻ്റെ സ്നേഹം ഓരോരുത്തരെയും തേടി ഇറങ്ങി വരികയാണ്. സ്വർഗം ഒരു കോവണിപ്പടി ഇറക്കി ഓരോരുത്തരുടെയും തലയുടെ പൊക്കത്തിൽ വന്ന് ചാടിയിറങ്ങുകയാണ്. എന്നെപ്പോലെ 2 crore ഉണ്ടെന്നല്ല ദൈവം കരുതുന്നത്, 2 crore ഇടയിലും ഇവനെപ്പോലെ ഇവൻ മാത്രമേ ഉള്ളൂ എന്നാണ്. അപൂർവം, അമൂല്യം ഈ നമ്മൾ.